ഞാനിവിടെ സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ലോൺ ഏരിയ ഞാനും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റഡിയിലും നോട്ടിട്ടിട്ടുണ്ട്. ഞാൻ മെയിൻ ഡോർ കവർ ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഈ ഹോൾ മുഴുവൻ എന്റെ നിരീക്ഷണത്തിലാണ്. ദൈവം വന്നിരിക്കുന്നത് ശ്വേത തന്നെയാണ് കേട്ടോ. ആ താക്കോൽ അവൾ കയ്യിലെടുത്തു കഴിഞ്ഞു. അവൾ ആ വിഗ്രഹത്തിലേക്ക് നോക്കി നിൽക്കുവോ? ഏത് വിഗ്രഹം? അത് തന്നെ, ആ ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹം ഇല്ലേ? പക്ഷെ അത് ഇന്നല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ റോഡി, നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് പോയി മുറി ചെന്ന് നോക്കി. അവൾ ഇവിടെ കിടന്ന് ഉറങ്ങ. ആ നമ്മള് ശ്വേതയുടെ കബോർഡിൽ വെച്ച അതേ താക്കോലിന്റെ മുറിയാണല്ലോ ഇത്. ഇവിടെ ഒരു ശക്തിയുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ അവനോടൊരു കാര്യം പറഞ്ഞത് അത് ഇതുവരെ നടന്നിട്ടില്ല. അല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ മൈ മദറിന്റെ മമ്മി, വെറുതെ എന്തിനാ എന്നെ വഴക്കു പറയുന്നേ? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ കയ്യിലെങ്ങാനും കാശുണ്ടായിരുന്നോ? ഞാൻ ആരോട് ചോദിക്കാനാ? നീ എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണോ പിങ്കി? എടീ, നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് ഞാൻ തരുമായിരുന്നല്ലോ. ആ വേദാളത്തെ ഈ വീട്ടിലേക്ക് വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിലും മമ്മി, ഇത് എത്ര നാൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും? ഇന്നല്ലെങ്കിൽ നാളെ ഈ കാര്യം എല്ലാവരും അറിയുമല്ലോ. മതി, ഇനി നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് പിങ്കി. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. നിനക്ക് ഈ വീടിന്റെ സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. നിനക്ക് നിന്റെ മോന്റെ സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ നീ ഒരു കാര്യം നിന്റെ കാത് തുറന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇത്തവണ നീ എന്തെങ്കിലും കാണിക്കാൻ ശ്രമിച്ചാൽ എന്റെ മറ്റൊരു മുഖം കൂടി നിനക്ക് കാണേണ്ടി വരും. പിങ്കി, ഈ ശ്രദ്ധയില്ലായ്മയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുക, ആർക്കും ഒന്നും അറിയണ്ട. എല്ലാം ഞാൻ തന്നെ നോക്കണമെന്ന് വെച്ചാ ഇതുവരെ ഫംഗ്ഷനുള്ള സാധനങ്ങൾ ഒന്നും വന്നിട്ടില്ല. സോറി മമ്മി, ഞാൻ ഇപ്പൊ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. വാ, അങ്ങോട്ട് പോവാം. എല്ലാം സെറ്റാണ് ചേച്ചി. മുത്തശ്ശി എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഫാമിലിയെ മുഴുവൻ താഴത്തെ നിലയിലെത്തിക്കും. കാര്യം ശ്വേതയ്ക്ക് അവളുടെ കരു നീക്കാനുള്ള അവസരം കിട്ടണം. ഞാനും രുദ്രനും അവളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം മാത്രം അവൾക്ക് മനസ്സിലാവില്ല. ഭവ്യ, ഇതൊരു തകർപ്പൻ പ്ലാൻ ആണല്ലോ. പിന്നെ നിനക്ക് എന്റെ സഹായം എങ്ങനെ ആവശ്യമായിട്ട് വന്നാ പറയണം. അല്ലെങ്കിൽ തന്നെ ആ കൊരങ്ങത്തിക്ക് ഞാൻ ഒറ്റയ്ക്ക് ധാരാളം. കൊരങ്ങത്തിയോ? എന്റെ ഗൗരിയച്ചി എത്ര ക്യൂട്ടാണ്. അവളെ എന്റെ കൈ കിട്ടിയാ ജ്യൂസ് അടിച്ച് ഞാൻ ഒറ്റ ചെയ്യും. കാരണം ഗൗരി തല കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത്, റൈറ്റ്? ശരിയാ നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബുദ്ധി കൊണ്ടല്ല, മനസ്സുകൊണ്ടാ ചിന്തിക്കുന്നത്. എന്നോട് സഹകരിക്കുന്നവരെല്ലാവരും മനസ്സുകൊണ്ട് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കാറില്ല. ബുദ്ധി കൊണ്ടാണ് എനിക്ക് ചുറ്റുമുള്ളവരെല്ലാവരും ചിന്തിക്കാറുള്ളത്. ഗൗരിയച്ചി, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങള് ഭവ്യ, ഞാൻ ശ്വേതയുടെ കാര്യാ പറഞ്ഞത്. അവളെ വിടാൻ പാടില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണ്ടേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്തോണ്ട്? ഏതോ ഒരു പ്രശ്നം നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് നിന്റെ ഈ മുഖം കണ്ടാൽ അറിയാം.
അങ്ങനെ ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നീ എന്തിനാ ഇത്രയും അപ്സെറ്റ് ആയിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല ചേട്ടാ. ഇനിയും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ത് കാര്യമാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. പഠിപ്പും അറിവൊക്കെ ഒത്തിരി ഉള്ള ആളല്ലേ, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനും അറിയാം. നീ എന്തായി പറയുന്ന ഗൗരി? അഥവാ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കില്ലല്ലോ. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയേറെ അപ്സെറ്റ് ആവാനും മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ ടെൽ മീ. എങ്കിൽ പിന്നെ വിട്ട് കളഞ്ഞേക്ക്. എന്താണ് കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല. ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്നും അനുഭവിക്കുന്നതെന്നും ഒക്കെ നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരെല്ലാവരും വ്യത്യസ്തമായ വ്യക്തിത്വമുള്ളവരാണ്. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഗൗരി. ഇത് എന്താണ്? കണ്ടിട്ട് എന്താ തോന്നണേ? അല്ല, ഇതൊരു മിലിറ്ററി യൂണിഫോം ആണെന്ന് തോന്നുന്നല്ലോ. നിനക്ക് ഇത് എന്തിനാണെന്നല്ലേ ഞാൻ ചോദിച്ചത്? എന്തിനാ ഇതിപ്പോ? ചിലപ്പോ താൻ മറന്നുപോയതായിരിക്കും. കാമോഫ്ലാജ്. ഇന്ന് രാത്രി വലിയൊരു മിഷൻ ഇല്ലേ, അതിനു വേണ്ടിട്ടാണ്. വൈകുന്നേരത്തെ ഫോട്ടോഷൂട്ടിന് നീ ഇതാണ് ഇടാൻ പോകുന്നതെന്നാണ് ഉദ്ദേശിച്ചത്? എന്തുപറ്റി? റിയലി? അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വാട്ട് യു മീൻ? എനിക്കൊരു പ്രോബ്ലം ഇല്ല, ബട്ട് എല്ലാവരും നല്ല ഡ്രസ്സിൽ വരുമ്പോ നീ മാത്രം വേറിട്ട് നിക്കില്ലേ, അതൊരു സുഖം ഉണ്ടാവില്ല. രുദ്ര, നീ ഇത് തന്നെയാണ് ഇടുന്നേ? എക്സ്ക്യൂസ് മീ, എന്താ രുദ്ര, നിനക്ക് എന്താ വട്ടു പിടിച്ചോ? നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ തന്നെ ഒന്ന് വിഡ്ഢിയാക്കിയതാ. പിന്നെ 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 എന്നെ ACP ഭവ്യയെ അങ്ങനെ ആർക്കും മുട്ടുത്തിക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. ഞാൻ ഇന്ന് ഇതൊന്നും ഇടാൻ പോകുന്നില്ല. നിന്നെ പോലെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ. രുദ്ര, എന്താ നീ പറഞ്ഞേ? ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഭാര്യയോ? അതെ, ഭാര്യ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബി ബി ഭവ്യ ബോസ്. എന്തൊക്കെയാ താനി കേക്കണ്? കൊള്ളാം. നാളെ നേരം വെളുക്കുമ്പോ ഈ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിടുന്നാണ് ഓംകാര ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് രാത്രി തന്നെ ചെയ്തു തീർക്കണം. ആദ്യമായിട്ട് ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് ഓംകാര. വെൽ ഡൺ മൈ സൺ, വെൽ ഡൺ. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ഡൈവേർട്ട് ചെയ്യേണ്ടി വരും ദേവാ. ഞാനാ? വൈ മാൻ? എങ്കിലും എനിക്ക് എന്റെ പണികൾ തീർക്കാനുള്ള അവസരം കിട്ടു. ഓ, അത് പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത് കാവേരി ഡാർലിംഗ്? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഞാൻ എന്താണോ പറയുന്നത് അതനുസരിച്ചാ മതി. ഇല്ലെങ്കിൽ നാളെ രാത്രി നീയും ജാനകിയും ഉറങ്ങുന്നത് ജയിലിനകത്തായിരിക്കും. മാത്രമല്ല, നിന്റെ മോനെ ഓംകാര നാളെ രാവിലെ പോലീസിനെ വിളിക്കുന്നുണ്ടല്ലോ. കാവേരി ഡാർലിംഗ്, നീ ഒബ്രോയ്സിനോടാണ് ഡീൽ ചെയ്യുന്നെന്നുള്ള കാര്യം മറക്കണ്ട. നീ എന്താ കരുതിയത്? നിന്റെ ഈ നാടകം കളി അവർക്ക് മനസ്സിലാകുന്നില്ലെന്നോ? ഞാൻ എന്ത് വിചാരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത് നിന്റെ പണിയല്ല. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മാത്രം മതി. മുത്തശ്ശി ആണ് കൊള്ളാല്. മുത്തശ്ശി എന്നെ പോലെ സ്മാർട്ട് ആവാൻ തുടങ്ങി അല്ലേ? ഫോട്ടോഷൂട്ടിന്റെ ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട്. അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുവരണ്ടേ? ഓരോരുത്തരെ വിളിച്ചപ്പോഴും ഓരോ വഴി.
ഫോട്ടോഷൂട്ടിനാന്ന് പറയുമ്പോ എല്ലാരും ഇങ്ങനെ പോരുമല്ലോ. ഇത് തന്നെയാണ് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം. എനിക്ക് പണ്ടേ അല്പം ബുദ്ധി കൂടുതലായി പോയി. ആർക്കെന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ സൊല്യൂഷൻ നമ്മുടെ അടുത്തേക്ക് ഓടിവരും. എല്ലാരും റെഡിയാണല്ലോ. എനിക്കറിയില്ല മോളെ, ഞാൻ എല്ലാരെയും വിളിച്ചിട്ടുണ്ട്, ഇതുവരെ ഒരാളും വന്നിട്ടില്ല. വന്നത് ദേ ഇവനാ, അതും സർവോത്തുംഗ പുരുഷനായിട്ട്. സർബത്തോ? ഞാൻ സർബത്ത് കുടിക്കാറില്ലെന്നുള്ള കാര്യം മുത്തശ്ശിക്ക് അറിയാന്നല്ലേ. സർബത്ത്, എടാ കല്യാണച്ചെക്കെന്ന് ഞാൻ പറഞ്ഞതേ, നീ കല്യാണച്ചെക്കനേക്കാൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി എന്ന അർത്ഥത്തിലാ. ഇന്നെങ്കിലും മാന്യമായിട്ട് വേഷം ധരിക്കാൻ തോന്നിയല്ലോ. മുത്തശ്ശി ഇന്നത്തെ കാലത്ത് അതിനെ ബെസ്റ്റ് മാൻ എന്നാ പറയാ. ബെസ്റ്റ് മാൻ കണ്ടില്ലേ, മുത്തശ്ശിയുടെ അഭിപ്രായത്തിൽ പോലും ബെസ്റ്റ് മാൻ ഞാനാ. ആ അത് നീ തന്നെയാ. റൂഡി ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ഇങ്ങോട്ട് വന്നേ? ഇത് പിടിക്ക. ഇതിപ്പോ എന്തിനാ തന്നത്? നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കണം. നമ്മൾ ഒരു മിഷനിലാണെന്നുള്ള കാര്യം അറിയാലോ. ഓ റോജർ ദാറ്റ്. എബി പിന്നെന്തിനാ ഇങ്ങനെ പറയുന്നേ? ഏജന്റ് ഭവ്യ, ഏജന്റ് റൂഡി, ഏജന്റ് ഭവ്യ, അതാണ് അല്ലേ? ആ അമ്മേ പറഞ്ഞോളൂ, ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? ആ പറയാം പറയാം, ആദ്യം എല്ലാരും ഒന്ന് ഇങ്ങ് വന്നോട്ടെ. കിരൺ. എന്താ മുത്തശ്ശി? ചെല്ല, ചെന്ന് എല്ലാരെയും വിളിച്ചോണ്ട് വാ. ശരി. പക്ഷെ മമ്മി ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാം. ഞാനൊരു റിക്വസ്റ്റു ആയിട്ട് വന്നത്, അതിപ്പോ കുറച്ചു നേരത്തേക്ക് നിങ്ങളൊന്ന് ദേവനാവോ? ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ പോവാ, വളരെ കുറച്ചു നേരത്തേക്ക് മതി. നോട്ട് പോസിബിൾ. ഫാമിലി ഫോട്ടോ അത് നടക്കാതെ. എന്താണ് കാവേരി ഡാർലിംഗ്, ഞാൻ ഇവിടെ വന്ന എന്തിനാണ്? ഇവര് പറഞ്ഞ പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പൊ ഞാൻ ആക്ട് ചെയ്യണ്ടേ? അത് നീ തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ അതങ്ങ് ചെയ്തു കൊടുക്ക, ഒരു 10 മിനിറ്റ് കേസല്ലേ ഉള്ളൂ. പ്ലീസ്. അപ്പൊ ആക്ട് ചെയ്യട്ടാ. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ദേവനാവാ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇത് ദേവന്റെയാണ്, ഇത് വേണം നിങ്ങളിടാൻ. താഴെ എല്ലാരും വെയിറ്റ് ചെയ്യ, പെട്ടെന്ന് വരണം. പൊണ്ടാട്ടിയെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കാര്യങ്ങൾ നിനക്കല്ലേ ചെയ്യാനല്ലേ. എനിക്കിപ്പോ ഞാൻ എന്താണോ അത് തന്നെ ആവേണ്ടത്. ദേവൻ ഒബ്റോയ്. അവിടെ ചെല്ലുമ്പോ സ്വയം അങ്ങ് മറന്നു പോകരുത്. ഡോണ്ട് ഫോർഗെറ്റ്, നിനക്ക് അവരെ ഡൈവേർട്ട് ചെയ്യേണ്ടതാണ്. ചെല്ല്, പെട്ടെന്ന് പോയി ചേഞ്ച് ചെയ്യാൻ നോക്ക്. ശരി കാവേരി ഡാർലിംഗ്. ഓക്കേ. വളരെ കാലത്തിന് ശേഷം ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാന്ന് കരുതി. ഫാമിലി ഫോട്ടോ എടുക്കാൻ എല്ലാരും റെഡിയാണല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? ഞാനും ഒരു അമ്മയാണ്. നീ ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ നീ എന്റെ മകൻ ദേവൻ തന്നെയാണെന്ന് ഒരു നിമിഷത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. നിങ്ങൾ എന്നെ ഇങ്ങനെ ഇമോഷണൽ ആക്കരുത് മദർ ഇന്ത്യ. അമ്മയുടെ സ്വന്തം മോനായിട്ട് തന്നെ കണ്ടാ മതി കേട്ടാ. ചെല്ലേ, ജാനകിയുടെ അടുത്ത് പോയി നിക്ക്. അയ്യോ എന്നോട് ഹസ്ബൻഡ്. ഏ പീറ്റർ, ഹാൻഡ് ഔട്ട്, കൈ താഴെയിട്. അല്ല ഓമം ഗൗരി എവിടെ? മുത്തശ്ശി അവര് ദീപ്പിങ്ങെത്തും. അപ്പോ അനികേ ശിവൻകുട്ടിയും വന്നില്ലേ? ശിവൻകുട്ടി മോനെ അനികയെ വിളിച്ചോണ്ട് വാ, എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇന്ന് ഈ ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതെന്താ? കാരണം അനിക ഇവിടെ ഇല്ല.
എല്ലാവരും ഇവിടെ ഒത്തുകൂടിയ സമയത്ത് ഈ അനിക മാത്രം അവിടെ പോയി. അത് സച്ചിന് സുഖമില്ലാന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടവരനെ അനിക അങ്ങോട്ട് പോയിരിക്കുകയാണ്. സച്ചിൻ എന്തു പറ്റി മോനെ? അത് ഹീസ് ബെറ്റർ, കുഴപ്പമൊന്നും. പേടിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ബാക്കിയുള്ള സ്റ്റാറ്റസ് അനിക അവിടെ ചെന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അപ്പൊ പിന്നെ ഈ ഫാമിലി ഫോട്ടോഗ്രാഫ് അനികയും കൂടി വന്നതിന് ശേഷമേ എടുക്കാൻ പറ്റൂ. സന്തോഷിക്കാന്ന് വിചാരിക്കുന്ന സമയമാകുമ്പോ ഏതെങ്കിലും ഒരു ഇടപെടം വരും. ആദ്യം ഹാപ്പി മൊമെന്റ് ആയിരുന്നു, ഇപ്പൊ സാഡ് മൊമെന്റ്. നീ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. നിന്റെ ഫാമിലിയെ ഡൈവേർട്ട് ചെയ്ത് വെക്കേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ്. ബിക്കോസ് ഐ നീഡ് എ ഡൈവേർഷൻ. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. മദർ ഇന്ത്യ, അതായത് എന്റെ ജീസസ് പറയുന്നത് നമ്മൾ ഫാമിലി ഒരുമിച്ച് കൂടുമ്പോ അത് അഞ്ചാണെങ്കിലും പത്താണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് സെലിബ്രേറ്റ്. ഓക്കെ, മ്യൂസിക്. ശ്വേത ഇവിടുന്ന് പോയിട്ടുണ്ട്. എവ്രി വൺ ബി റെഡി. വൺ, ടു, ത്രീ. ഞാനിവിടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ലോൺ ഏരിയ ഞാനും കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റഡിയിൽ നോട്ടിട്ടിട്ടുണ്ട്. ഞാൻ മെയിൻ ഡോർ കവർ ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഈ ഹോളിൽ ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഇത്രയും ഇരുട്ടിൽ നമ്മൾ എങ്ങനെ ആ ശ്വേതയെ കണ്ടുപിടിക്കുക? ഇരുട്ട് നമുക്ക് അത്യാവശ്യമാണ് ഏട്ടാ, അല്ലെങ്കിൽ ശ്വേത നമ്മളെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. ബട്ട് ഡോണ്ട് വെറി, നമ്മൾ വീടിന്റെ എല്ലാ സ്ട്രാറ്റജിക് ലൊക്കേഷൻസും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ശ്വേത ഈ വീട്ടിൽ എവിടേക്ക് പോയാലും നമുക്ക് അതെല്ലാം അറിയാൻ പറ്റും. ലിസൺ എവരിവൺ, ആരെങ്കിലും ശ്വേതയെ കണ്ടാൽ പോലും ജസ്റ്റ് കീപ് കാം. അവളെ തടയാൻ ശ്രമിക്കരുത്. നമ്മൾ അവളുടെ പിന്നാലെ ഉണ്ടെന്നുള്ള കാര്യം അവൾ ഒരിക്കലും മനസ്സിലാക്കരുത്. ശ്വേതയുടെ ലൊക്കേഷൻ മാത്രം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. നമ്മള് അവളുടെ പിറകെ പോവേണ്ടി വരുമല്ലോ അല്ലേ? ആ ഗൗരി ചേച്ചി, അവളുടെ പുറകെ തീർച്ചയായും പോണം. പക്ഷെ അവൾ അറിയരുത്, അറിഞ്ഞാ പിന്നെ എല്ലാം ഫെയിലിയർ ആവും. ആ താക്കോല് കൊണ്ട് തുറക്കാൻ പറ്റുന്ന താഴിനടുത്തേക്ക് തന്നെയാവും അവള് പോവുക. ആരോ നടന്നു വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ആരും കാണാൻ പറ്റുന്നില്ലല്ലോ. അവിടെ നിൽക്ക്, ഡോണ്ട് മൂവ്. ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് മാത്രം ശ്രദ്ധിക്ക്. കൃത്യ
തന്നെയാണ് പവർ ഫെയിലിയർ ആയത്. അതുകൊണ്ട് ഈ ഇരുട്ടത്തെ എന്നെ ആർക്കും കാണാൻ പറ്റില്ല. എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് കണ്ണടച്ചും എത്താൻ പറ്റും. അവൾ ഇങ്ങോട്ട് തന്നെ വരുന്ന കേട്ടോ. ഹലോ, ഇത് അവള് തന്നെ കേട്ടോ. ശ്വേത വന്നിരിക്കുന്നു. അവള് അവളുടെ കയ്യിലെ താക്കോലുണ്ട് കേട്ടോ. അവൾ ആ വിഗ്രഹത്തിലേക്ക് നോക്കിയിരിക്കുവാ. ഏത് വിഗ്രഹം? അത് തന്നെ, ശിവന്റെ പാർവതിയുടെ വിഗ്രഹമില്ലേ അത്? പക്ഷേ ആ വിഗ്രഹം ഇന്നല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. റൂഡി, നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഹലോ സീക്രട്ട്, ഫൈനലി ഞാൻ നിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അതിനർത്ഥം ഇത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒടിഞ്ഞു പോയ താക്കോൽ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് അവളുടെ ജോലിയും നടന്നിട്ടില്ല. That makes sense now. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അവളുടെ ബുദ്ധി 10 ക്രിമിനൽസിനെ കാട്ടിയും കൂടുതലാ. എന്തായാലും ശ്വേത ഇവിടെ വന്ന സ്ഥിതിക്ക് അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ശ്വേത ഭീഷണിപ്പെടുത്തിയാലൊന്നും വഴങ്ങുന്ന ആളല്ല. അവൾ എന്ത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അത് കംപ്ലീറ്റ് ആവുന്നവരെ അവൾ ഇവിടുന്ന് പോകുന്ന വിചാരിക്കണം. ശിവേട്ടൻ പറഞ്ഞത് ശരിയാ. അവളെ പുറത്താക്കാൻ വേണ്ടി നമ്മൾ ഇനി എന്തൊക്കെ കളി കളിച്ചാലും അവൾ ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചാവി ഇങ്ങനെ ഒടിഞ്ഞു പോയത്? This is pure brass. ഒന്ന് പെട്ടെന്നാവട്ടെ, എനിക്ക് വിശന്നിട്ട് പോയി. എനിക്ക് ഇപ്പൊ ദോശ കഴിക്കണം. ഒരു മിനിറ്റ്. ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് ഇപ്പൊ കിടച്ചിരിക്കുന്നു. അതായത് ഈ ചാവി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. റൂഡി, ലിസൺ, ആർ യു ദേർ? അവിടെ എന്താ നടക്കുന്നതെന്ന് പറ. ശിവേട്ട, ഇവിടെ ഒന്നും നടക്കുന്നില്ല. അവളാ വിഗ്രഹത്തിലേക്ക് നോക്കിയിരിക്കുക. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഇവരൊക്കെ എന്റെ പിന്നാലെ തന്നെയുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഈ ശ്വേതയെ തോൽപ്പിക്കാനാവില്ല. ഗൈസ്, അവൾ എന്തോ ചെയ്യാൻ പോകട്ടോ. ഗൈസ്, അവളെ വിളക്ക് കെടുത്തി. എനിക്ക് ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത്, ഞാൻ എന്നാ പോയി ലൈറ്റ് ഓൺ ചെയ്യട്ടെ? ഓക്കെ ഓക്കെ. ഡൻ. എവിടെ അവള്? ഇത്രയും നേരം ഇവിടെ നിപ്പോണ്ടായിരുന്നു. നീ കണ്ടതാ ശ്വേതയെ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അവളല്ലാതെ ഈ സമയത്ത് വേറെ ആര് വരാനാ? അവളിവിടെ എന്ത് ചെയ്യായിരുന്നു? അവള് വന്നിട്ട് ആ വിഗ്രഹം ഇരിക്കുന്നില്ലേ, ആ വിഗ്രഹത്തെ നോക്കി കുറെ നേരം അനങ്ങാതെ നിന്ന്, എന്നിട്ട് ആ വിളക്കം കടിച്ചിട്ട് അവളങ്ങ് പോയി. അത് വലിയ കഷ്ടായി പോയി. അത് തന്നെ ഞാനീ പറഞ്ഞത്. അപ്പൊ പിന്നെ അവിടെ എന്തോ
എന്താ? നമ്മൾ ശ്വേതയുടെ കബേർഡിൽ വെച്ച് ആ താക്കോലിന്റെ മുറിയല്ലേ ഇത്? ബോക്സിനകത്ത് എങ്ങനെയാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് കീ വന്നത്? അതുപോലെ അവർക്ക് എന്റെ പ്ലാനിനെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലായത്? കാവേരി ഡാർലിംഗ്, നിന്റെ പണി കഴിഞ്ഞായിരുന്ന. അത് നടന്നില്ല. കാരണം എന്റെ ആ ചാവി ആരോ മാറ്റിയിരുന്നു. അതിനർത്ഥം ഇത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒടിഞ്ഞു പോയ താക്കോൽ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് അവളുടെ ജോലി നടന്നിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ശിവേട്ടാ, അവൾക്ക് 10-12 ക്രിമിനലുകളുടെ ബുദ്ധി ഒരുമിച്ച് കിട്ടിയിരിക്കുവോ? എന്തായാലും ശ്വേത ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഇവിടെയുള്ള എന്തോ സാധനം കണ്ടെത്താൻ വേണ്ടിയാണ്. ഇനി അതെന്താണെങ്കിലും നമ്മളത് കണ്ടെത്തി. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് നോക്കാം. നിങ്ങൾ അവിടെ നോക്ക്. ഞാൻ മാത്രം അവരത്ര സ്മാർട്ടൊന്നുമല്ല. ഐ എം ഷുവർ ഉറപ്പായിട്ട് നീ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത് കാവേരി ഡാർലിംഗ്? അതിന് എനിക്ക് നിന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് വല്ല അറിയണ്ടേ? അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. മാത്രല്ല, നിന്റെ കണ്ണുകൾ എപ്പോഴും എന്റെ പിന്നാലെ തന്നെ ഇല്ലേ? പിന്നെ അവരെ സഹായിച്ചു നീ പറയുന്നത് ശരിയല്ല. ആൻഡ് സെക്കൻഡ്ലി, ഈ ജീസസിന്റെ കുരിശ് നീ എന്റെ കഴുത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ നീ ഒരു മൈക്രോഫോണും വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നിന്റെ ചെവിയിലേക്കല്ല എത്തുക. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചാൽ തന്നെ അവരെ സഹായിക്കാൻ പറ്റില്ല. നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് അത്ര പെട്ടെന്ന് തന്നെ ചീറ്റ് ചെയ്യാൻ കഴിയില്ല. എക്സാക്ട്ലി. അപ്പൊ ഇനി എനിക്ക് കിടക്കാല്ലോ. അതിപ്പോ നമ്മുടെ പ്ലാൻ ഫെയിൽ ആയെന്ന് പറയുമ്പോഴേ കാര്യങ്ങളെല്ലാം തീർന്നു. പിന്നെ ഞാൻ അവളെ പോലീസിന് വിട്ടുകൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ശ്വേത ഭീഷണിക്ക് വഴങ്ങുന്ന ആളാണെന്ന് വിചാരിക്കരുത്. അവളിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അത് തീർക്കാതെ അവൾ പോകില്ല. ശിവേട്ടൻ പറഞ്ഞ തന്നെ അതിന്റെ ശരി. അവളെ ഇനി നമ്മളെല്ലാരും കൂടെ ചവിട്ടി പുറത്താക്കിയാലോ അവൾ ഇവിടുന്ന് വിട്ടുപോകുന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇന്നല്ലേ നിന്റെ ആർട്ട് എക്സിബിഷൻ? നീ കൂടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. എനിക്കും അത് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബോർഡ് മീറ്റിംഗ് അല്ലേ, ഐ ഹാവ് ടു ബി ദേർ. പക്ഷേ ഞാൻ നിന്റെ എക്സിബിഷൻ ലൈവ് ബ്രോഡ്കാസ്റ്റിൽ കണ്ടോളാം. ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൺ ദ വെബ്. നോ ബോർഡ് മീറ്റിംഗിന് ഇടയിലോ? ഐ മീൻ ഐ ക്യാൻ ടേക്ക് ബ്രേക്സ് ആൻഡ് വാച്ച്. യാ, കൂൾ. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അതിരിക്കട്ടെ. ഗൗരി എവിടെ? നീ എന്താ ഗൗരിയെ വിളിച്ചില്ലേ? ആക്ച്വലി ചോദിക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് അവൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനോ വല്ലത് ബോറടിക്കും. നീ അവളോട് ചോദിച്ചിട്ടാണോ സ്വയം ഡിസൈഡ് ചെയ്താണോ? ഓം ഗൗരി നിന്റെ ഭാര്യയാണ്. ഷീസ് യുവർ വൈഫ് നൗ. ഓക്കെ, നിന്റെ ലോകത്തിൽ അവൾക്ക് നീ സ്ഥാനം കൊടുത്തേ പറ്റൂ. യു മസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു യുവർ വേൾഡ്. ഓ
ജീസസ് പീറ്റർ സ്വാമി അയ്യോ പാത്രണങ്ങോ പീറ്റർ സ്വാമി ഹലോ നിങ്ങൾ രണ്ടുപേരും പോയില്ലേ ഇവരോട് നിൽക്കാൻ ഞാനാ പറഞ്ഞത് കഷ്ടമുണ്ട് പീറ്ററിന്റെ മുട്ടിൽ പരിക്ക് പറ്റിയിരിക്കുക ഹി കാൻ്റ് ട്രാവൽ വെരി ബാഡ് ലക്ക് അതെങ്ങനെ ഇത്ര പെട്ടെന്ന് മുറിഞ്ഞു മുറിയാൻ അതിന് നേരൊന്നും വേണ്ടല്ല താങ്ക്സ് ഫോർ സ്റ്റെപ്സ് വെരി വെരി ബാഡ് സ്റ്റെപ്സ് അവിടെ ഇരിക്കുന്ന കാർപ്പറ്റില്ലേ അത് നന്നായിട്ട് തെന്നുന്നുണ്ട് അതിൽ ചവിട്ടി തെന്നി വീണതിന്റെ ഫലമാണ് എന്റെ കാലി പരുവത്തിലായത് കണ്ട പ്ലീസ് ഹോം അയാൾ എത്ര പ്രയാസപ്പെടുന്നുണ്ടെന്ന് കണ്ടില്ലേ കുറച്ച് ദിവസം കൂടെ അവരിവിടെ താമസിക്കട്ടെ പ്ലീസ് ശരി നിങ്ങളുടെ കാലിലെ ഈ മുറിവ് ഉണങ്ങുന്നവരെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം കാവേരി പീറ്ററിനെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കൂ കം കാവേരി ഡാർലിംഗ് ലെറ്റ്സ് ഗോ ഓ ജീസസ് പീറ്റർ സ്വാമി മേടോ നടങ്ങോ അയ്യോ നീ പറഞ്ഞത് ശരിയാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി ഇവർ എന്ത് അടവുകളും പ്രയോഗിക്കും നല്ലതാ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടുമല്ലോ എന്നാ ശരി വിഷ് മീ ലക്ക് ഓൾവേസ് ദേർ മമ്മി എനിക്ക് മമ്മിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ ശിവന്റെ കല്യാണത്തിനോടനുബന്ധിച്ചൊരു ഫംഗ്ഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നീ ശിവൻകുട്ടിക്കും അനുജയ്ക്കും വേണ്ടി ഫംഗ്ഷൻ വെക്കാൻ പോവുകയാണെന്നോ അതെ മമ്മി ഒരമ്മയ്ക്ക് തൻ്റെ മകന്റെ സന്തോഷത്തിനു വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാനുള്ള അവകാശമില്ലേ ഒരമ്മയുടെ ഉള്ളിലെ വിഷമം എന്താണെന്ന് മമ്മിയോട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അതുകൊണ്ട് അവന് വേണ്ടി ഇതെങ്കിലും ചെയ്യാനുള്ള അനുവാദം മമ്മി എനിക്ക് തരണം എന്നാ ശരി ഞാൻ ശിവൻകുട്ടിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ തീരുമാനം എടുക്കേണ്ടത് ശിവൻകുട്ടിയല്ലേ ഞാനകത്തേക്ക് വന്നോട്ടെ അയ്യോ വല്യേട്ട വാ അകത്തേക്ക് വാ ഗുരു നീ പെട്ടെന്ന് റെഡി ആവണം മോമിന്റെ ആർട്ട് എക്സിബിഷന് പോകാനുള്ളതാ ഓക്കേ ഞാനെങ്ങനെ വരാനാ വല്യേട്ടാ അതിനിപ്പോ എന്താ ഡ്രൈവർ ഉണ്ടല്ലോ ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തോളും അതാ ഞാനും പറഞ്ഞത് സത്യമായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓങ്കാര ചേട്ടൻ എന്നെ കൂടെ കൊണ്ടുപോവില്ലായിരുന്നോ അദ്ദേഹം പോയില്ലേ പിന്നെ എന്തിനു ഞാൻ വരണം ഗൗരി അത് ചിലപ്പോ അവൻ പോയ സമയത്ത് പറയാൻ മറന്നുപോയതായിരിക്കും നീ അവന്റെ ഭാര്യയല്ലേ ഐ തിങ്ക് യു ഷുഡ് ഗോ അത് സമ്മതിച്ചാലല്ലേ ഓങ്കാര ചേട്ടൻ എന്നെ ഭാര്യയായിട്ട് കാണുന്നേയില്ല ഞാൻ ഭാര്യയാണെന്ന് പറയുന്നതില് അദ്ദേഹത്തിന് നാണക്കേടുണ്ടായിരിക്കും അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്റെ അനിയനെ അതുകൊണ്ട് പറയല്ല അവന് കുറച്ച് പ്രശ്നമുണ്ട് ഞാൻ അവന്റെ ചെവിക്ക് പിന്നെ പിടിച്ചോളാം അതൊക്കെ വിട് നീ റെഡി ആവുക ഗെറ്റ് റെഡി ഓക്കേ അതല്ല വല്യേട്ടാ എനിക്ക് താല്പര്യമില്ല ഗൗരി ഞാനല്ലേ പറയുന്നേ ഞാൻ അവനോട് പറഞ്ഞോളാം ഓക്കേ വല്യേട്ടാ കാര്യം അതല്ല എനിക്കൊരു ആത്മാഭിമാനം ഇല്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഗൗരി ആത്മാഭിമാനം ഉള്ളത് നല്ലത് തന്നെയാ പക്ഷെ അതൊരിക്കലും ഈഗോ ആയിട്ട് കൺവെർട്ട് ആവാൻ പാടില്ല കാരണം ഈ കല്യാണം എന്ന് പറയുന്ന ഈ ബന്ധത്തിൽ ഈഗോയ്ക്ക് ഒരു കാരണവശാലും സ്ഥാനം കൊടുക്കാൻ പാടില്ല എനിക്കറിയാം വല്യേട്ടാ എന്നാലും ഓങ്കാര ചേട്ടന് യോജിക്കുന്ന ഒരു പെണ്ണായിട്ട് അദ്ദേഹം ഇന്ന് വരെ എന്നെ കണ്ടിട്ടില്ല അങ്ങനെ നിന്നോട് ആരാ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല നീ ഓമിന് യോജിച്ചവൾ തന്നെയാണ് ആക്ച്വലി യു ആർ പെർഫെക്റ്റ് ഫോർ ഹിം ഗൗരി ഞാനങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള പ്രധാന കാരണം ഇത്രയും നാളുകളായിട്ട് നിങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് തന്നെയല്ലേ അതിനൊരു കാരണം ഉണ്ടാവായിരിക്കും ഗൗരി ഇന്ന് ഓമിന്റെ വളരെ സ്പെഷ്യൽ ഡേയാ ഈ ഒരു ദിവസത്തിൽ അവന്റെ ഭാര്യ അവന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ പറഞ്ഞത് ശരിയാണ് ഒരുപക്ഷെ നിന്റെ അടുത്ത് തുറന്നു പറയാനുള്ള നാണം അവനുണ്ടാവുമായിരിക്കും നിന്നെ എക്സിബിഷന് വിളിക്കാനൊക്കെ ഒരു ചമ്മലും ഉണ്ടാവുമായിരിക്കും പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് അവൻ്റെ ഭാര്യ എന്ന നിലയിൽ നീയും അവിടെ ഉണ്ടാവണമെന്ന് തന്നെയാ നിനക്കറിയാത്തൊന്നുമല്ല അവൻ നിന്റെ കാര്യത്തിൽ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് വല്യേട്ടാന്നല്ലേ വിളിക്കുന്നേ വല്യേട്ടനായിട്ട് തന്നെയല്ലേ കാണുന്നതും അപ്പൊ വല്യേട്ടൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല ഗൗരി നിനക്കിവിടെ നമ്മുടെ വീട്ടിൽ ഒരു മരുമകളുടെ സ്ഥാനം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഓമിന്റെ ഭാര്യ എന്ന സ്ഥാനം കിട്ടണമെങ്കിൽ അത് നീ സ്വയം വിചാരിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ പോണമെന്ന് ഓമിന്റെ ഭാര്യ എന്ന അവകാശത്തോടുകൂടി തന്നെ പക്ഷേ വല്യേട്ട കുറച്ചൊക്കെ ജാട കാണിക്കണമെന്ന്
വല്യേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? അത് ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു, ഇതിപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പാ ഞാൻ പറയുന്നത്. നീ ഉണ്ടല്ലോ ഗൗരി, നീ ഇത്ര അധികം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറയുന്നത് കേട്ടാ മതി. കൺഫ്യൂസ് ആണ്ടോ ഒരു ആവശ്യമില്ല, ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി. ഓക്കെ, അതുകൊണ്ട് പോയിട്ട് തയ്യാറാവ്, എന്നിട്ട് ചെല്ലു. ഗോ പോണോ ഏട്ടാ? ഇപ്പോഴും തന്നെ സംശയിക്കുന്ന പോയിക്കോ, പോയി റെഡി ആവാൻ നോക്ക്. ആ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എങ്ങനെ തയ്യാറാവേണ്ടെന്നറിയോ? അവിടെ ചെല്ലുമ്പോ ഓം മാത്രമല്ല, അവിടെ ഉള്ള എല്ലാവരും നിന്നെ മാത്രം നോക്കണം. ശരി ചേട്ടാ, എന്നാ ചെല്ല്. എന്താടോ ഇങ്ങനെ? നമ്മൾ പ്ലാൻ ചെയ്തത് ഫെയിലായെന്നറിയാം, എന്നാൽ ഒരു കാര്യമുണ്ട്, ഞാൻ ഹാർഡ് വർക്കിംഗ് പൂർണ്ണമായി ചെയ്തു, അതുകൊണ്ട് എനിക്ക് അതിനുള്ള സാലറി കിട്ടിയേ പറ്റൂ. ഐ ഡിഡ് എ ഗുഡ് ജോബ്. ഗുഡ് ജോബ് റിയലി. ശ്വേതയ്ക്ക് നമ്മുടെ പ്ലാൻ എങ്ങനെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക എന്നതിനെ കുറിച്ച് നിനക്ക് അറിയാമോ? അതിപ്പോ എനിക്കെങ്ങനെ അറിയാനാ? വേണേ അവളോട് പോയി ചോദിക്ക്. വേണ്ട, അവളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം. നീ കാരണമാണ് അവൾ മനസ്സിലാക്കിയത്. ഞാൻ കാരണമാണെന്നോ? എക്സാക്ട്ലി. നിനക്കറിയോ, നീ പില്ലറിന്റെ പുറകിൽ ഒളിച്ചിരുന്ന സമയത്ത് നിന്റെ റിഫ്ലക്ഷൻ അവൾ മിററിൽ കണ്ടു, അതുകൊണ്ടല്ലേ നീ അവളുടെ പിന്നാലെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് വിളക്കുണച്ച് അവൾ അവിടെ നിന്ന് പോയത്. അങ്ങനെയാണോ? അതുകൊണ്ടിപ്പോ എന്താ, മനുഷ്യനാകുമ്പോ തെറ്റൊക്കെ സംഭവിക്കും, അങ്ങനെ എനിക്ക് സംഭവിച്ചു. അതുകൊണ്ട് തെറ്റ് സംഭവിച്ച എന്നെ എത്രാന്ന് വെച്ചാ കുറച്ചിട്ട് ബാക്കി ഇനി തന്നേക്ക്. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും ഈ മിഷനിൽ നീ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് മാത്രം വലിയ കാര്യമായിട്ട് കൂട്ടിയാ മതി. സാലറിയും ചോദിച്ചോണ്ട് വന്നേക്കുന്നു. അങ്ങനെയാണോ? എന്നാ ശരി, വിഷിക്കാണ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമില്ലല്ലോ. ഇന്ന് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസാനത്തെ ദിവസം, ഇതുവരെ ഒന്നും സംഭവിക്കാനും പറ്റിയില്ല. എങ്ങനെയും അവൾ ഇക്കാര്യം മറന്നുപോയിട്ട് എനിക്ക് നാളെ വരെ സമയം കിട്ടിയാൽ മതിയായിരുന്നു. അത്രയും സമയമൊക്കെ കിട്ടിയാൽ ചിലപ്പോ 25,000 ഉണ്ടാക്കാൻ പറ്റിയേക്കും. എക്സ്ക്യൂസ് മീ, അത് നാശകോശമായല്ലോ. അല്ല, ഒരു കാര്യം നിനക്ക് ഓർമ്മയുണ്ടാവുന്ന തന്നെയാ ഞാൻ കരുതുന്നേ. ഇന്ന് നിന്റെ ചലഞ്ചിന്റെ അവസാനത്തെ ദിവസം, അപ്പൊ നീ ഇന്ന് രാത്രിക്കുള്ളിൽ 25,000 രൂപ ഉണ്ടാക്കി തരണം. അതിനെന്താ? അത് പിന്നെ അതങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമൊന്നും. വെരി ഗുഡ്. തന്റെ സംസാരം കഴിഞ്ഞെങ്കിൽ ഞാൻ പോയി ജോലി ചെയ്യട്ടെ. ഓഫ് കോഴ്സ്, ബി മൈ ഗസ്റ്റ്. ഗസ്റ്റ് എന്ന് പറയുമ്പോ ഞാൻ ശരിക്കും പോണോ? പോയിക്കൊന്നേ, നിന്നെ ആരാ തടഞ്ഞത്? പൊക്കോണ്ടിരുന്നപ്പോ താൻ തന്നെയല്ലേ തടഞ്ഞത്. ഓൾ ദി ബെസ്റ്റ്. ആ താങ്ക് യു, താങ്ക് യു. അത് നമ്മുടെ ദേവൻ തന്നെയാണ് ശക്തി. ഒരമ്മയ്ക്ക് സ്വന്തം മകന്റെ നിഴല് പോലും തിരിച്ചറിയാൻ പറ്റും. ഇവിടെ എന്റെ മകൻ എന്റെ മുന്നിൽ തന്നെയുണ്ട്. പിന്നെ എനിക്ക് എങ്ങനെ അവനെ മനസ്സിലാവാതിരിക്കും? അവൻ എന്തിനാ ഇങ്ങനെ നാടകം കളിക്കുന്നതെന്ന് എനിക്കറിയാത്തെ. അമ്മേ, ഏട്ടൻ ഇങ്ങനെ കാണിക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തോ ഒരു തക്കതായ കാരണമുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. സ്വന്തം വീട്ടിലൊരു അന്യനെ പോലെ കഴിയാൻ മാത്രം എന്തു വലിയ പ്രശ്നമാ ശക്തി അവനിപ്പോ ഉണ്ടായിരിക്കുന്നത്. മോനെ, അവന്റെ കാൽമുട്ടിന് എന്തോ സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവനെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സിന് ആദ്യം തോന്നുക. കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അമ്മേ. അമ്മ വിഷമിക്കണ്ട, ഇപ്പൊ നമ്മുടെ ഓമും ശിവനും രുദ്രനും ഇതിന്റെ പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ. എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കണമെന്ന് അവർ മൂന്നുപേരും തീരുമാനിച്ചു കഴിഞ്ഞാ അവരത് കണ്ടുപിടിച്ചിരിക്കും. എനിക്കതറിയാം, എന്നാൽ ഒരമ്മയുടെ മനസ്സല്ലേ മോനെ. മകനെ കുറിച്ചുള്ള ആദ്യം ഒരിക്കലും മാറില്ല. നീയും അവനെ ഒന്ന് ശ്രദ്ധിക്കണം. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നീയും കൂടി ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. മമ്മി, എനിക്ക് മമ്മിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ശിവന്റെ കല്യാണത്തിനോടനുബന്ധിച്ചൊരു ഫംഗ്ഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നീ ശിവൻകുട്ടിക്കും അനയ്ക്കും വേണ്ടി ഫംഗ്ഷൻ വെക്കാൻ പോവുകയാണെന്നോ? അതെ മമ്മി, ഒരമ്മയ്ക്ക് തൻ്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടി
ഇത്രയെങ്കിലും ചെയ്യാനുള്ള അവകാശമില്ലേ? ഒരമ്മയുടെ ഉള്ളിലെ വിഷമം എന്താണെന്ന് മമ്മിയോട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതുകൊണ്ട് അവന് വേണ്ടി ഇതെങ്കിലും ചെയ്യാനുള്ള അനുവാദം മമ്മി എനിക്ക് തരണം. എന്നാ ശരി, ഞാൻ ശിവൻകുട്ടിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. തീരുമാനം എടുക്കേണ്ടത് ശിവൻകുട്ടിയല്ലേ? അനിക അറിയോക്കെ സച്ചിനിപ്പ എങ്ങനെയുണ്ട്? നീ ഇവിടുത്തെ കാര്യത്തെ പറ്റി ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. സച്ചിന്റെ കണ്ടീഷൻ കുറച്ചുകൂടി ബെറ്റർ ആയി കഴിയുമ്പോ അവനെയും കൂട്ടി നേരെ ഇങ്ങോട്ട് വന്നേക്കണം. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവണമെങ്കിൽ ജസ്റ്റ് കോൾ മീ ബാക്ക്. ഓക്കെ ഓക്കെ. മമ്മി, മമ്മി, എനിക്ക് മമ്മിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ശിവന്റെ കല്യാണത്തിനോടനുബന്ധിച്ചൊരു ഫംഗ്ഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നീയോ? നീ ശിവൻകുട്ടിക്കും അനുകയ്ക്കും വേണ്ടി വേറെ ഫംഗ്ഷൻ നടത്താൻ പോവാണെന്നോ? അതെ മമ്മി, അവനെന്റെ മോനല്ലേ. കൈപ്പക്കയിൽ നിന്ന് ഒരിക്കലും ആരും മധുരം പ്രതീക്ഷിക്കില്ല. അല്ലെങ്കിലും നിനക്ക് അനുകയെ തീരെ ഇഷ്ടമല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പൊ എന്തു പറ്റി? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. അനിക്ക് എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല എന്ന് കരുതി എനിക്കെന്റെ മകനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ശിവന്റെ അമ്മയെന്ന സ്ഥാനം തിരിച്ചു കിട്ടാൻ വേണ്ടി അനികയെ മരുമകളായി സ്വീകരിക്കാനും ഞാൻ തയ്യാറാ. കാരണം എനിക്കെന്റെ മകനെ തിരിച്ചു കിട്ടിയേ മതിയാവും. നീ ശിവൻകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അവന്റെ കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷനും നടത്താൻ നിന്നെ അവൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ഒരു വാക്ക് പോലും അവൻ കേൾക്കില്ല. അതെനിക്കറിയാം മമ്മി. എന്റെ മോനിപ്പോ ഞാൻ പറയുന്ന ഒന്നും കേൾക്കില്ല, എന്നാൽ അവന്റെ മുത്തശ്ശി പറയുന്നത് അവൻ അനുസരിക്കൂലോ. മമ്മി അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അവന്റെ കല്യാണത്തിന് അവന്റെ ഈ അമ്മയ്ക്ക് ഒരു ഫംഗ്ഷൻസ് നടത്താനുണ്ടെന്ന് മമ്മി അവനോട് പറയണം. എന്റെ മോന്റെ ജീവിതത്തിൽ ഇതുപോലൊരവസരം ഇനി വീണ്ടും വരില്ലല്ലോ. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിലും ഒരമ്മയ്ക്ക് തന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാനുള്ള അവകാശമില്ലേ? ഒരമ്മയുടെ ഉള്ളിലെ വിഷമം എന്താണെന്ന് മമ്മിയോട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതുകൊണ്ട് അവനു വേണ്ടി ഇതെങ്കിലും ചെയ്യാനുള്ള അനുവാദം തരണം. ഞാൻ അങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ചോട്ടെ മമ്മി. എന്നാ ശരി, ഞാൻ ശിവൻകുട്ടിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. തീരുമാനം എടുക്കേണ്ടത് ശിവൻകുട്ടിയല്ലേ? എനിക്ക് ശിവേട്ടനോട് അർജന്റായിട്ട് ഇപ്പൊ തന്നെ ഒരു കാര്യം പറയാം. എന്താ പ്രശ്നം റോഡി? ശിവേട്ടാ, എങ്ങനെയല്ലോ എനിക്ക് ഭവ്യ പ്രൂവ് ചെയ്യണോ? ഞാനൊരു കൊച്ചുകുട്ടിയെ വലിയൊരു പുരുഷനാണെന്ന്, പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല ശിവേട്ടാ. ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാം. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ശിവേട്ടന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. ശിവേട്ടന് ഈ ലോകത്തിന് മുമ്പിൽ മുഴുവൻ വലിയൊരു എക്സാമ്പിൾ. ഇതിപ്പോ മോശപ്പെട്ട കാര്യമൊന്നുമല്ല, എനിക്ക് ശിവേട്ടനെ പറ്റി അഭിമാനമുള്ളൂ. ശരിക്കും വട്ടു പിടിച്ചിരിക്കുകയാണ് ശിവേട്ടാ. ശിവേട്ടന്റെ കൊച്ചിനെ ഇതുവരെ വട്ടു പിടിച്ചിട്ടില്ല, പക്ഷെ ശിവേട്ടൻ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാനെങ്ങനെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ? നീ ശരിക്കും നിനക്ക് ഡോക്ടറുടെ ഹെൽപ്പ് വേണം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ഡോക്ടർ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കൂടെ പറ ഡോക്ടർ. എനിക്ക് കാശ് അങ്ങനെ കാശ് തരും? എന്നെ ചികിത്സിക്കുന്നതിന് നീയല്ലേ കാശ്? എനിക്ക് കാശ് കൊടുക്കാൻ സമ്പാദിക്കാൻ പറ്റും. നിനക്കല്ലേ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത്?